തിരുവനന്തപുരം ജില്ലയിലെ മലയിൻ കീഴെന്ന സ്ഥലത്ത് ഭാര്യയെ തല്ലി ചതച്ചിട്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒരു ഭർത്താവ് പ്രചരിപ്പിച്ചു. അഞ്ചും മൂന്നും വയസ്സുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ടാണ് ദിലീപ് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചത്. ഇടിവള കൊണ്ട് മുഖത്തിടിച്ചു, തല ഭിത്തിയിലിടിപ്പിച്ചു, ദേഹമാസകലം അടിക്കുകയും ചെയ്തു. അതിനുശേഷം അതെല്ലാം ചെയ്തത് താൻ തന്നെയെന്ന് വീമ്പിളക്കി മൊബൈലിലും പകർത്തി. ഞാൻ തന്നെയാണ് ഇവിടെ ഇടിച്ചത്, ഇവിടെ വാ പൊട്ടിച്ചത്, ഇവിടെ മുഖത്തൂടെ ചോര ഒലിക്കാൻ കാരണം ഞാൻ തന്നെയാണ്. അത്രയും അധപ്പതിച്ചൊരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് നമ്മളിപ്പോ കണ്ടത്. കാരണം ഒരു പെണ്ണിന് താലി കെട്ടി കൊണ്ടുവന്നത് അതിനെ തല്ലി ചതക്കാനാണ്. അതായത് താലി കെട്ടിയാൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാം, വായി തിന്നത് മുഴുവൻ വിളിച്ചു പറയാം, പട്ടിണിക്കിടാം, തല്ലി ചതക്കാം. ഈ പെൺകുട്ടിയുടെ ശരീരം മുഴുവനും ഇടിച്ചിട്ടുണ്ട്. മുഖത്ത് ഇടിവള കൊണ്ട് ഇടിച്ചിട്ടാണ് രക്തം വരുത്തിയിട്ടുള്ളത്, മുഖത്തടിച്ചിട്ട് രക്തം വരുത്തിയിട്ടുണ്ട്, അസഭ്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ചെയ്തത് ഞാനാണ് എന്ന് വളരെ അഭിമാനത്തോടു കൂടി. വളരെ വലിയൊരു കാര്യം, എന്ത് വലിയൊന്ന് നേടിയത്, അത്രയധികം അഭിമാനത്തോടു കൂടിയാണ് ഈ വീഡിയോയിൽ പറഞ്ഞേക്കണത്. എന്നിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് അതെല്ലാം വീഡിയോ എടുത്തിട്ട് അത് ഏത് സോഷ്യൽ മീഡിയ വഴിയാണ് പ്രചരിപ്പിച്ചെന്ന് അറിയില്ല. എന്താണെങ്കിലും ഇദ്ദേഹം തന്നെയാണ് ഈ വീഡിയോ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ദിലീപ് മദ്യപിച്ച് വരുന്നതും വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതും പതിവാണ്. ഈ വഴക്ക് കാരണം രണ്ട് കുട്ടികളടങ്ങിയ കുടുംബത്തിന് താമസിക്കാൻ വാടക വീട് പോലും സ്ഥിരമായി കിട്ടുന്നില്ല. വീട്ടിൽ ദാരിദ്ര്യവുമായതോടെ യുവതിയും ജോലിക്ക് പോയി തുടങ്ങി. ഞായറാഴ്ച രാത്രിയും ദിലീപ് മദ്യപിച്ചെത്തിയപ്പോൾ ഭാര്യ ചോദ്യം ചെയ്തു. ഇതോടെയാണ് ഭാര്യ ജോലിക്ക് പോകുന്ന ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് മർദ്ദനം തുടങ്ങിയത്. ലോൺ അടക്കാൻ വേണ്ടിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ദിലീപേട്ടൻ ജോലിക്ക് പോയി പൈസ കൊണ്ട് തരണമെങ്കിൽ ഞാൻ പിള്ളേരെ നോക്കി വീട്ടിലിരുന്നോളാന്ന്. അതായത് ഇടിച്ച് ചോര വരുത്തി ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുകയാണെന്നുള്ളത് കണ്ടാലറിയാം. അപ്പോൾ ഇയാള് ജോലിക്ക് പോകാറില്ല. ജോലിക്ക് പോയാൽ തന്നെ കിട്ടുന്ന പൈസ മുഴുവനും മദ്യപിക്കാനാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. ഒട്ടുമിക്ക ദിവസവും മദ്യപിച്ചാണ് വരുന്നത്. കുടുംബം പോറ്റാനായിട്ട് ലോൺ അടക്കാൻ പോയിട്ട് ആ പെണ്ണൊരു ജോലിക്ക് പോയാൽ അതിനും ഇയാൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇയാളുടെ ഈഗോയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്നേക്കാളും ഉയരത്തിൽ എൻ്റെ ഭാര്യ ഒരിക്കലും വരാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ജോലിക്ക് പോകും. കാരണം ഞാനിങ്ങനെയാണെന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞാൻ പണിക്ക് പോകാറില്ല, എനിക്ക് രണ്ട് പിള്ളേരുണ്ട്, അഞ്ചും മൂന്നും വയസ്സേ പ്രായമായിട്ടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു ഭാര്യയുണ്ട്, ഇവരൊന്നും നോക്കാറില്ല ഞാൻ. അപ്പോൾ എന്നെക്കൊണ്ടോ സാധിക്കുന്നില്ല, എൻ്റെ ഭാര്യ ജോലിക്ക് പോയാൽ എനിക്ക് അതിലും വലിയ നടക്കിടണം. കാരണം ഞാൻ ആണാണ്, അപ്പോൾ എന്നേക്കാളും മുമ്പിൽ ഒരു പെണ്ണ് വരാൻ പാടില്ല എന്നുള്ള അയാളുടെ ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള ചിന്താഗതി. ഇനി ഏറ്റവും വലുത് ഈ സ്വന്തം കുട്ടികളുടെ, ഈ അഞ്ചും മൂന്നും വയസ്സുള്ള കുട്ടികളുടെ മുമ്പിലിട്ടാണ് അവരുടെ അമ്മേനെ തല്ലി ചതയ്ക്കുന്നത്. ആ കുട്ടികളുടെ മാനസികാവസ്ഥയെങ്കിലും ഇയാൾ ആലോചിക്കുന്നുണ്ടോ? കാരണം ഈ പിഞ്ച് മനസ്സിൽ തന്നെ ഇത്രയും ക്രൂരതകൾ കുത്തിവെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇത്രയും പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ കുത്തിവെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു ട്രോമയായി മാറും ഫ്യൂച്ചറിൽ. അപ്പോൾ ഇയാൾ തന്നെ ഈ വീരസാഹസിക കൃത്യം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതുകൊണ്ട് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെപ്പറ്റി പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പം ഇത് നമ്മൾ അറിഞ്ഞൊരു സംഭവം, ഈ ഭാര്യനെ തല്ലിച്ചതച്ച കാര്യം. ഒരുപാട് സ്ഥലത്ത് സ്ത്രീകൾ പീഡനം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഭർത്താവായിട്ടാണെങ്കിലും ആരായിട്ടാണെങ്കിലും ഇപ്പോൾ ഈ പീഡനത്തിൻ്റെ പേരിൽ എത്രയോ സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, എത്രയോ സ്ത്രീകൾ ഇതൊന്നും പുറത്ത് പറയുന്നപ്പോഴും ജീവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും, ഇപ്പോൾ എല്ലാത്തിൻ്റെയും എന്ന് പറയുന്നില്ല, എന്നാലും ഒരുവിധം കേസുകളുടെയൊക്കെ ഏറ്റവും പുറകിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ലഹരിയാണ്. കാരണം ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും മോശപ്പെട്ട ഒരാളായിട്ട് മാറുന്നത്. അല്ലാതെയും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. എന്നാലും ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ക്യാമ്പയിൻസൊക്കെ നടക്കുന്നുണ്ട്. ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ, റാലികൾ, അതായത് ലഹരിക്ക് എതിരായിട്ടുള്ള, അതായത് ഞങ്ങളൊക്കെ ലഹരിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ലഹരിക്കെതിരാണോ സർക്കാർ? നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഒട്ടിക്കലും അല്ല. കാരണം നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന ബിവറേജസുകളുടെ എണ്ണം, നമ്മുടെ നാട്ടിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മദ്യം അവൈലബിൾ ആണ്, എത്ര വേണമെങ്കിലും കിട്ടും, ഏത് ടൈപ്പ് വേണമെങ്കിലും കിട്ടും. അതായത് ഒരു തരത്തിൽ ജനങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം അവർക്ക് കിട്ടുന്നൊരു വരുമാനമാണെങ്കിൽ കൂടി ജനസമൂഹം ഇതുകൊണ്ടുകൂടിയാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ലഹരിക്കെതിരാണ്. അതായത് കുറച്ചുകൂടി കൂടിയ ലെവലിലുള്ള ലഹരികൾ, അതായത് ടാക്സ് കിട്ടാത്ത ലഹരികളായിട്ടുള്ള കഞ്ചാവ്, MDMA, ബ്രൗൺ ഷുഗർ പോലുള്ള ലഹരികൾക്കൊക്കെ സർക്കാർ എതിരാണ്. പക്ഷേ അതേസമയം തന്നെ ഈ മദ്യം, അതുപോലെ തന്നെ സിഗരറ്റ് തുടങ്ങിയവയ്ക്കൊക്കെ
പല രീതികളിലും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ സിഗരറ്റൊക്കെ എല്ലാ കടകളിലും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പല സ്കൂളുകളുടെയും ഇത്ര കോമ്പൗണ്ടിലൊന്നും സിഗരറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കരുതെന്ന് പറഞ്ഞാൽ പോലും ചില ഏരിയയിൽ നമ്മുടെ തന്നെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് സിഗരറ്റുകൾ ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ സിഗരറ്റിൻ്റെ പാക്കറ്റ് മേൽ ഇത് ഹാനികരമാണ്, അല്ലെങ്കിൽ മദ്യക്കുപ്പിയിൽ ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ട്, അപ്പോൾ അത് അതായത് അതുമ ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ ഹെൽത്തിന് നല്ലതല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, സോ നിങ്ങൾ തന്നെ വാങ്ങി കുടിക്കാതിരിക്കുക എന്ന് നമ്മൾ എത്ര പേരോട് പറയും. അങ്ങനെ സ്വമേധയെ ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. കാരണം സാധനം കിട്ടാനുണ്ടോ, ഞാൻ വാങ്ങിക്കുടിക്കും എന്നുള്ള മൈൻഡുള്ളവരാണ് കൂടുതൽ ആളുകളും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സർക്കാർ എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു നല്ലതിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് സർക്കാർ ശ്രമിക്കുക. കാരണം ഇപ്പോൾ ഈ ഒരു വിഷയം നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ഭാര്യയെ തല്ലി ചതച്ച കേസിൽ മദ്യം തന്നെയാണ് വില്ലൻ. കാരണം മദ്യാസക്തിയിലാണ് അയാൾ അയാളുടെ ഭാര്യയെ ഉപദ്രവിച്ചിട്ടുള്ളത്. അല്ലാതെ അയാൾ ഉപദ്രവിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ആ സമയത്ത് ആ വീഡിയോ എടുക്കുമ്പോൾ, ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അയാൾ വളരെയധികം മദ്യപിച്ചിട്ട് ആ ഒരു രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് പോലും. അപ്പോൾ ഒരു പക്ഷേ അത് ആ ഒരു വിഷം അയാളുടെ ഉള്ളിൽ ഇല്ലായിരുന്നെങ്കിൽ അത്രയും ഒരു അപകടം ആ പെൺകുട്ടിക്ക് സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് കൂടുതലും ഈ ഒരു പോയിൻ്റ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മദ്യത്തിനെതിരെയുള്ള ക്യാമ്പയിൻസിനോടൊപ്പം തന്നെ ബിവറേജസുകളുടെ എണ്ണം കൂടി കുറയ്ക്കാനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും.